സാജിത് വ്ളോഗ്. എല്ലാവർക്കും സുഖല്ലേ? ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഉണക്കമുന്തിരിയുടെ കുറച്ച് ഹെൽത്ത് ബെനിഫിറ്റ്സിനെ പറ്റിയിട്ട് പറയാനാണ്. എല്ലാ ഡ്രൈ ഫ്രൂട്ട്സിനും ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. അപ്പൊ ഞാൻ ഇന്ന് പറയുന്നത് ഉണക്കമുന്തിരിനെ പറ്റിയിട്ടാണ്. അപ്പൊ യെല്ലോ കളറിനെക്കാട്ടും ബ്ലാക്ക് കളറുള്ളതിനാണ് കൂടുതൽ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളത്. കാരണം കൂടുതൽ ന്യൂട്രിയൻസ് അതിലാണ് കണ്ടെയ്ൻ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് ഇതിന്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്ന് അറിയാൻ നേരെ വീഡിയോയിലോട്ട് പോവാം. ഉണക്കമുന്തിരി എന്ന് പറയുമ്പോൾ എപ്പോഴും ഓവർനൈറ്റ് സോക്ക് ചെയ്തതിന് ശേഷം കഴിക്കുന്നതായിരിക്കും നല്ലത്. ഇത് നമുക്ക് എന്നും കഴിക്കാൻ പറ്റും. അതെങ്ങനെ കഴിക്കുക എന്നുള്ള മെത്തേഡാണ് ഞാൻ പറയുന്നത്. ഒരു ടേബിൾ സ്പൂൺ ഉണക്കമുന്തിരി എടുക്കുക, എന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത്ര മതിയാവും ഓരോ ദിവസം കുടിക്കാൻ. എന്നിട്ട് നമ്മൾ അത് അടച്ചു വെച്ചിട്ട് ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെക്കുക. അതിനുശേഷം പിറ്റേ ദിവസം നമുക്ക് അതിലത്തെ വെള്ളം കളയണ്ട. ആ വെള്ളത്തോട് കൂടിയിട്ട് നമുക്ക് ആ ഉണക്കമുന്തിരി അതിൽ പിഴിഞ്ഞിട്ട് രണ്ടും കൂടി മിക്സാക്കിയിട്ട് നമുക്ക് കുടിക്കാം. അപ്പോൾ അങ്ങനെ കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെറുതെ കഴിക്കുന്നതിനെക്കാട്ടും ബെനിഫിറ്റ്സ് ഒരുപാട് കൂടുതലാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മുടി കൊഴിച്ചിൽ ഇല്ലാണ്ടാക്കും, അതാണ് ഒന്നാമത്തെ കാര്യം. ഈ ഉണക്കമുന്തിരിയിൽ വൈറ്റമിൻ സിയും ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ഈ ഡ്രൈനെസ്സും ബ്രിറ്റിൽനെസ്സും ഒക്കെ മാറ്റിയിട്ട് ഈ ഹെയർ ഫോളിനെ ഇല്ലാണ്ടാക്കും. പിന്നെ നമ്മളുടെ ഡൈജഷനൊക്കെ പ്രോപ്പറാക്കും. ഇങ്ങനെ കോൺസ്റ്റിപ്പേഷനൊക്കെ ഉള്ള ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിത്തരും. ഇത് മെഗ്നീഷ്യം അതേപോലെ തന്നെ പൊട്ടാഷ്യം ഒക്കെ ഹൈ എമൗണ്ടിൽ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ബോഡിയിൽ ഡൈജഷൻ പ്രോപ്പറായിട്ട് നടക്കുകയും ചെയ്യും. നമ്മൾക്ക് എസിഡിറ്റി ഉണ്ടാകുമെങ്കിൽ അത് ഒക്കെ കുറക്കും, എസിഡിറ്റി ഇല്ലാണ്ടാക്കുകയും ചെയ്യും. അതേപോലെ തന്നെ ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യാനൊക്കെ അത് ഹെൽപ്പ് ചെയ്യും. ബ്ലഡ് പ്യൂരിഫിക്കേഷൻ നടക്കണോണ്ട് തന്നെ സ്ട്രെൽ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ അതും ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ ഇറഗുലർ ആയിട്ടുള്ള മെൻസസ് അല്ലെങ്കിൽ PCOD അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അതേപോലെ നമ്മളെ ബോൺസ് സ്ട്രോങ് ആക്കാൻ, നമ്മളെ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും. അതായത് നമുക്ക് ഒരു ഊർജം എനർജി ഒക്കെ അത് പ്രൊവൈഡ് ചെയ്യും. ഉണക്കമുന്തിരി എന്ന് പറയുന്നത് ഒരു റിച്ച് സോഴ്സ് ഓഫ് എനർജിയാണ്. അതുപോലെ തന്നെ വൈറ്റമിൻസ്, മിനറൽസ്, ഇലക്ട്രോളൈറ്റ്സ് ഒക്കെയാണ്. പിന്നെ ഇതിനൊരു ന്യൂട്രീഷണൽ വാല്യൂ എങ്ങനെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, 100 ഗ്രാം ഉണക്കമുന്തിരിയിൽ കണ്ടെയ്ൻ ചെയ്യുന്നത് 249 കാലറി എനർജിയാണ്. അപ്പോൾ എനർജി കിട്ടാനൊക്കെ ആയിട്ട് നമുക്ക് ഇത് കഴിക്കാം. പിന്നെ ഹൈ BP ഉള്ളവർക്കൊക്കെ BP കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഉണക്കമുന്തിരിയിൽ പൊട്ടാഷ്യത്തിൻ്റെ അളവ് കൂടുതലുള്ളതുകൊണ്ടാണ് BP റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണത്. അപ്പോൾ ഇത്രയും അധികം ഗുണങ്ങളുള്ള ഒരു ഡ്രൈ ഫ്രൂട്ടാണ് ഉണക്കമുന്തിരി എന്ന് ആർക്കെങ്കിലും അറിയായിരുന്നോ? അപ്പോൾ വെറുതെ ഇത് വീട്ടിലിരിക്കുകയാണ്, നിങ്ങൾ ആരും കഴിക്കാതെ ഒക്കെ ഇരിക്കുകയാണെന്നൊക്കെ ഉണ്ടെന്ന് വെച്ചെങ്കിൽ, നിങ്ങൾ ഇങ്ങനെ ഒന്ന് ഓവർനൈറ്റ് സോക്ക് ചെയ്തിട്ട് ഡെയിലി കഴിച്ചു നോക്കുക. അതിനുള്ള ഒരു ചേഞ്ച് നിങ്ങൾക്ക് എന്തായാലും കാണാൻ പറ്റും. നമ്മളുടെ ബ്ലഡൊക്കെ പ്യൂരിഫൈ ആയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് വരുന്ന സ്കിൻ പ്രോബ്ലംസും സ്കിൻ അലർജീസും ഒക്കെ അങ്ങനെ ഒഴിവായി പോയിക്കോളും. നമ്മളെ ബ്ലഡ് പ്യൂരിഫൈ ചെയ്യുക എന്നുള്ളത് ഒരു മെയിൻ പ്രോസസ്സ് അല്ലേ? അപ്പോൾ അത് ഇതിന് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസും ഇതുവഴി നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും. ഉണക്കമുന്തിരിയിൽ ഫ്ലേവനോയിഡ്സ് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. അത് നമ്മളുടെ സ്കിന്നിനെ ഈ ഹാംഫുൾ ആയിട്ടുള്ള UV rays അതേപോലെ ഫ്രീ റാഡിക്കൽസിൽ നിന്നും ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് നമ്മളുടെ സ്കിൻ പ്രോബ്ലംസൊക്കെ ഇല്ലാണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയ കുട്ടി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതിനെപ്പറ്റി അറിയാത്തവർക്ക് കുറച്ച് അറിവും ലഭിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത്രേ ഉള്ളു ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെ ബൈ ബൈ.